வந்தார் சுகந்தப்பு சந்திர சுந்தர புந்தர் மங்கும் விதமோடு பதரிடமே மனமதிலு சிருட சகஜருமே ஹிதமது நோடி പ്രിയമുള്ളവരെ, ബാക്കിമാർ റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മിഫ്താഹുൽ ഹുദാ ദഫ് കമ്മിറ്റിയുടെ 38-ാം വാർഷികവും റിഫായി ദഫ് റാതീബും ഇസ്ലാമിക കഥാപ്രസംഗവും ഇന്ന് മുതൽ ഫെബ്രുവരി 24 വരെയുള്ള തീയതികളിലായി നടക്കുകയാണ്. ഇന്ന് രാത്രി 8:30 ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടി ബാക്കിമാർ മുദരീസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൌഹരി അൽ അഫ്ളലി ഉദ്ഘാടനം ചെയ്യുന്നു. ബാക്കിമാർ ജമാഅത്ത് പ്രസിഡന്റ് യു പി ഉമ്മറബ്ബ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ സദർ മുഅല്ലിം സുലൈമാൻ സാദി സ്വാഗതം ആശംസിക്കുന്നു. തുടർന്ന് പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി ഗ്രൂപ്പ് അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗം അഹങ്കാരിയുടെ അന്ത്യം. നാളെ രാത്രിയും അഹങ്കാരിയുടെ അന്ത്യം എന്ന വിഷയത്തിലാണ് കഥാപ്രസംഗം. മറ്റന്നാൾ രാത്രി അടർക്കളത്തിലെ അനർഘ നിമിഷം എന്ന വിഷയത്തിൽ ഡി എം എ കുഞ്ഞി മദനി ആൻഡ് പാർട്ടി അടൂർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം നടക്കുന്നു. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ദഫ് റാതീബ് നേർച്ച ബഹുമാനപ്പെട്ട പി എം അബ്ദുല്ല മുസ്ലിയാർ പേരാൾ കുമ്പള നേതൃത്വം നൽകുന്നു. രാത്രി 7 മണിക്ക് കെ എസ് എം തങ്ങൾ അനുസ്മരണം ബഹുമാനപ്പെട്ട സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്നു. 7:30 ആത്മീയ മജ്ലിസ് മുൻ മുദരീസ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ സാദി ചേരൂർ ഉദ്ഘാടനം ചെയ്യുന്നു. ഫാഷൻ ഭ്രമങ്ങളും പൊങ്ങച്ച പ്രദർശനങ്ങൾക്കുമിടയിൽ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന ആധുനിക ജീവിതത്തിന്റെ ശൂന്യതയിൽ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വിഷം ചെകുത്താന്റെ പാനപാത്രത്തിൽ പാനം ചെയ്യുന്ന ജീർണ സംസ്കാരത്തിന്റെ മാതൃകകൾക്കെതിരെ മണ്ണും മനുഷ്യനും ജീവജാലങ്ങളും പച്ചപ്പും നെഞ്ചേറ്റുന്ന നൈസർഗികതയുടെ തുടിപ്പുകൾ പേറുന്ന സർഗധാര. പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇന്നു മുതൽ 3 രാത്രികളിലായി ബാക്കിമാർ റഹ്മാനിയ ജുമാഅത്ത് പള്ളി പരിസരത്ത് വെച്ച് നടക്കുന്നു. ഈ ധന്യവേളയിലേക്ക് മറ്റു പരിപാടികളിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സഹൃദയരെ, സഹോദരങ്ങളെ, ബാക്കിമാർ റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മിഫ്താഹുൽ ഹുദാ ദഫ് കമ്മിറ്റിയുടെ 38-ാം വാർഷികവും റിഫായി ദഫ് റാതീബ് നേർച്ചയും കഥാപ്രസംഗവും ഇന്ന് മുതൽ ഫെബ്രുവരി 24 വരെയുള്ള തീയതികളിലായി നടക്കുകയാണ്. ഇന്ന് രാത്രി 8:30 ബഹുമാനപ്പെട്ട സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടി ബാക്കിമാർ മുദരീസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൌഹരി അൽ അഫ്ളലി ഉദ്ഘാടനം ചെയ്യുന്നു. ജാബിർ ജൌഹരി, നൌഷാദ് സാദി, ബി അബ്ദുൽ ഹാജി ബാക്കിമാർ, എം എസ് മുഹിയുദ്ദീൻ കുഞ്ഞി ഹാജി, ബാബ ഹാജി മോനുച്ച, കെ എം മൊയ്തീൻ കുഞ്ഞി, കെ എ ഇബ്രാഹിം തുടങ്ങിയവർ വേദിയിൽ സംബന്ധിക്കുന്നു. തുടർന്ന് പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം അഹങ്കാരിയുടെ അന്ത്യം. നാളെയും മറ്റന്നാളുമായി കഥാപ്രസംഗം നടക്കുമ്പോൾ 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ദഫ് റാതീബ് നേർച്ച, രാത്രി 7 മണിക്ക് കെ എസ് എം തങ്ങൾ അനുസ്മരണം, സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്നു. തുടർന്ന് ആത്മീയ മജ്ലിസ് മുൻ മുദരീസ് മുഹിയുദ്ദീൻ സാദി ചേരൂർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജമാഅത്ത് ജനറൽ സെക്രട്ടറി അബ്ദുല്ല ഹാജി ബാക്കിമാർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ബാബാജി സ്വാഗതം ആശംസിക്കുന്നു. ലോക സഞ്ചാരത്തിന്റെ അനുഭവ സമ്പത്തിൽ സർഗാത്മകതയുടെ അനന്ത സാധ്യതയിൽ ആവിഷ്കരിച്ച പേർഷ്യൻ സംസ്കാരത്തിന്റെ സ്വന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ കലാരൂപം, ജീവിത ദൗത്യം വിസ്മൃതമായി കേവലമായ ആഡംബരങ്ങളിൽ മുങ്ങി ആലസ്യത്തിൽ മയങ്ങിയ മനുഷ്യ മനസ്സുകളെ ആത്മീയ ബോധത്തിന്റെ ഉദാത്ത മാതൃകകളാൽ ഉള്ളുണർത്തുന്ന കലാരൂപം, പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇന്നു മുതൽ 3 രാത്രികളിലായി ബാക്കിമാർ റഹ്മാനിയ ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ വെച്ച് നടക്കുന്നു. പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ,
ബാക്കിമാർ റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മിഫ്താഹുൽ ഹുദ ദഫ് കമ്മിറ്റിയുടെ 38-ാം വാർഷികവും റിഫായി ദഫുറാതീബും കഥാപ്രസംഗവും ഇന്ന് മുതൽ ഫെബ്രുവരി 24 വരെയുള്ള തീയതികളിലായി നടക്കുകയാണ്. ഇന്ന് രാത്രി 8:30 സ്ഥലം മുദരീസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൌഹരി അൽ അഫ്ദൽ അലി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും സംബന്ധിക്കുന്നു. തുടർന്ന് ഇന്ന് മുതൽ 3 രാത്രികളിലായി പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗം നടക്കും. മനമയക്കുന്ന മാപ്പിളപ്പാട്ടിന്റെ അകമ്പടിയോടെ ചിരിക്കാനും കരയാനും പഠിക്കാനും പകർത്താനും ഉതകുന്ന ചരിത്രമുത്തുകൾ തികച്ചും ഇസ്ലാമിക പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, അഹങ്കാരിയുടെ അന്ത്യം, അടർക്കളത്തിലെ അനർഘ നിമിഷം ഇന്ന് മുതൽ 3 ദിവസങ്ങളിലായി ബാക്കിമാർ റഹ്മാനിയ ജുമാഅത്ത് പള്ളി പരിസരത്ത് വെച്ച് നടക്കുകയാണ്. 24-ാം തീയതി വൈകുന്നേരം 4 ദഫ്റാതീബ് നേർച്ച, 7 കേസ് തങ്ങൾ അനുസ്മരണം, 7:30 ആത്മീയ മജ്ലിസ്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ സാദി ചേരൂർ ഉദ്ഘാടനം ചെയ്യുന്നു. മുഹമ്മദ് അലി ജൌഹരി അൽ അഫ്ദൽ അലി, ഉമർ സഖാഫി, ഇസുബു സഖാഫി ബെൽത്തങ്ങാടി, റഫീഖ് സാദി ദേലമ്പാടി, മുഹമ്മദ് സഖാഫി പാത്തൂർ, മുഹമ്മദ് മദനി പാത്തൂർ, അബ്ദുൽ ഹമീദ് മദനി മച്ചമ്പാടി, ഉമർ സാദി ധർമ്മനഗർ, മുഹിയുദ്ദീൻ സഖാഫി സേറാജ്, ഐ എം ഉമർ അഹുസനി, മുഹമ്മദ് മുസ്തഫ ഫൈസി, അബ്ദുൽ നാസർ യമാനി, ഷുഹൈബ് സാദി, അബ്ദുൽ ഹമീദ് സഖാഫി ബാക്കിമാർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബാക്കിമാർ, അബ്ദുൽ ഖാദർ സാദി ബാക്കിമാർ, മുഹമ്മദ് മുസ്തഫ മിസ്ബാഹി ബാക്കിമാർ, അബൂബക്കർ സിദ്ദീഖ് ജൌഹരി തുടങ്ങിയവർ സംബന്ധിക്കുന്നു. ഇന്ന് മുതൽ ഫെബ്രുവരി 24 വരെ ബാക്കിമാർ റഹ്മാനിയ ജുമാഅത്ത് പള്ളി പരിസരത്ത് നടക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗ വിരുന്നിലേക്കും റിഫായി ദഫ് റാതീബ് പരിപാടികളിലേക്കും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ബാക്കിമാർ റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മിഫ്താഹുൽ ഹുദ ദഫ് കമ്മിറ്റിയുടെ 38-ാം വാർഷികവും റിഫായി ദഫ് റാതീബും ഇസ്ലാമിക കഥാപ്രസംഗവും ഇന്ന് മുതൽ ഫെബ്രുവരി 24 വരെ കമനീയമായി അലങ്കരിച്ച നഗരിൽ വെച്ച് നടക്കുന്നു. ഇന്ന് രാത്രി 8:30 സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടി സ്ഥലം മുദരീസ് മുഹമ്മദ് അലി ജൌഹരി അൽ അഫ്ദൽ അലി ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, അഹങ്കാരിയുടെ അന്ത്യം, നാളെ രാത്രി അഹങ്കാരിയുടെ അന്ത്യം എന്ന വിഷയത്തിലും മറ്റന്നാൾ രാത്രി അടർക്കളത്തിലെ അനർഘ നിമിഷം എന്ന വിഷയത്തിലും കഥാപ്രസംഗം നടക്കും. 24-ാം തീയതി വൈകുന്നേരം 4 ദഫ്റാതീബ് നേർച്ച, പി എം അബ്ദുള്ള മുസ്ലിയാർ പേരാൽ കുമ്പള നേതൃത്വം നൽകുന്നു. 7 കേസ് തങ്ങൾ അനുസ്മരണം, സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്നു. ശേഷം ആത്മീയ മജ്ലിസ് മുഹിയുദ്ദീൻ സാദി ചേരൂർ ഉദ്ഘാടനം ചെയ്യുന്നു. ജീർണ സാഹിത്യത്തിന്റെ ഉരുക്കു മുഷ്ടിയിൽ അനീതിയുടെയും അധർമ്മത്തിന്റെയും രാപ്പകലുകൾ തീർത്തിരുന്ന അറബി തറവാട്ടിലെ സാഹിത്യ തമ്പുരാക്കന്മാർക്ക് മുന്നിൽ വിശുദ്ധ ഖുർആൻ എന്ന ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥത്തിന്റെ സജ്ഞകൾ ഓതിക്കൊടുത്തപ്പോൾ ഖുർആനിന്റെ മാസുമരികതയിൽ മയങ്ങിപ്പോയ കഥ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. അവാജ്യമായ അനുഭൂതിയുടെ മണിക്കൂറുകൾ ഇസലിന്റെ തേന്മഴയിൽ ചാലിച്ചെടുത്തു. സർഗവസന്തത്തിന്റെ രാപ്പാടികൾ ഹൃദയത്തിന്റെ താളവും മേളവും പിടിക്കുമ്പോൾ മറക്കാനാവാത്ത അനുഭൂതിയുടെ ഇതളുകളിൽ കോരിത്തരിക്കുന്ന ഒരു വേദി. പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇന്ന് മുതൽ 3 ദിവസങ്ങളിലായി ബാക്കിമാർ റഹ്മാനിയ ജുമാഅത്ത് പള്ളി പരിസരത്ത് നടക്കുന്നു. ഈ ധന്യവേളയിലേക്ക് നിങ്ങളെവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ബാക്കിമാർ റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മിഫ്താഹുൽ ഹുദ ദഫ് കമ്മിറ്റിയുടെ 38-ാം വാർഷികവും റിഫായി ദഫ് റാതീബും ഇസ്ലാമിക കഥാപ്രസംഗവും ഇന്ന് മുതൽ ഫെബ്രുവരി 24 വരെ കമനീയമായി അലങ്കരിച്ച നഗരിൽ വെച്ച് നടക്കുന്നു. ഇന്ന് രാത്രി 8:30 സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടി സ്ഥലം മുദരീസ് മുഹമ്മദ് അലി ജൌഹരി അൽ അഫ്ദൽ അലി ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് പ്രശസ്ത കാഥികൻ ഡി എം എ കുഞ്ഞി മദനി
അടൂർ ആൻഡ് പാർത്തി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം അഹങ്കാരിയുടെ അന്ത്യം. നാളെ രാത്രി അഹങ്കാരിയുടെ അന്ത്യം എന്ന വിഷയത്തിലും മറ്റന്നാൾ രാത്രി അടർക്കളത്തിലെ അനർഘ നിമിഷം എന്ന വിഷയത്തിലും കഥാപ്രസംഗം നടക്കും. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ദഫ്റ ദീപ് നേർച്ച പി എം അബ്ദുള്ള മുസ്ലിയാർ പേരാൽ കുമ്പള നേതൃത്വം നൽകുന്നു. 7 മണിക്ക് കെ എസ് തങ്ങൾ അനുസ്മരണം, സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകുന്നു. ശേഷം ആത്മീയ മജ്ലിസ് മുഹിയുദ്ദീൻ സാദി ചേരൂർ ഉദ്ഘാടനം ചെയ്യുന്നു. സിരകളെ ത്രസിപ്പിക്കുന്ന ഒരു ലഹരി വസ്തു പോലെ കലാരൂപങ്ങൾ തലമുറയെ കൈയടക്കുമ്പോൾ ജീവിത താളവും ഈണവുമേകി സൃഷ്ടാവിന്റെ അദൃശ്യമായ പ്രചോദനങ്ങളിൽ ലോകത്ത് നന്മയും സ്നേഹവും സത്യവിശ്വാസം കൊണ്ട് വീണ്ടെടുക്കാൻ അരുളുന്ന സർഗ വൈഭവം പ്രേക്ഷകരെ ഉദ്വേഗത്തിന്റെ മുൾമുരയിൽ നിർത്തി ലോകം മുഴുവനും പടർന്നു പന്തരിച്ച സാഹിത്യ നഭസിലെ അണയാത്ത പൊൻതാരകം ഡി എം എ കുഞ്ഞി മദനി അടൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗമിത ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി ബാക്കിമാർ റഹ്മാനിയ ജുമാഅത്ത് പള്ളി പരിസരത്ത് നടക്കുന്നു. ഈ ധന്യവേളയിലേക്ക് നിങ്ങളെവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.